ഇന്ന് ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വിജയിച്ചത്. ഡച്ച് സൈന്യവുമായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ. തിരുവിതാംകൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഒരു കച്ചവട കേന്ദ്രം പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തോടെ ക്യാപ്റ്റൻ യൂസ്റ്റാഷ്യസ് ഡിലനോയുടെ നേതൃത്വത്തിൽ ഒരു ഡച്ച് കപ്പൽപ്പട തിരുവിതാംകൂറിൻ്റെ കടൽ തീരത്തേക്ക് നീങ്ങിയതോടെയാണ് കുളച്ചൽ യുദ്ധം ആരംഭിക്കുന്നത്. മാർത്താണ്ഡവർമ്മയെ തെക്കുനിന്ന് ആക്രമിക്കാൻ തീരുമാനിച്ച അവർ ഡച്ച് അധീനതയിലായിരുന്ന ശ്രീലങ്കയിൽ നിന്നും കപ്പൽ മാർഗം പടയാളികളെ ഇറക്കുകയായിരുന്നു. എന്നാൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ വരവോടെ ഡച്ച് സൈന്യം പ്രതിരോധത്തിലായി. ഒരു വിദേശ ശക്തിക്ക് യേശുവിൻ്റെ മണ്ണിൽ ഒരു പ്രാദേശിക ഭരണാധികാരിയോട് തോറ്റു പിൻവാങ്ങേണ്ടി വന്ന ആദ്യ യുദ്ധമായിരുന്നു ഇത്. പട്ടികജാതി സംവരണം ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഉത്തരവ് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പുറപ്പെടുവിച്ചത് 1950 ഓഗസ്റ്റ് 10-നായിരുന്നു. അതോടെ മറ്റ് മതവിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ദളിത് വിഭാഗക്കാർക്ക് സംവരണാനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇതുവരെ രണ്ട് ഭേദഗതികളാണ് ഈ ഉത്തരവിനുണ്ടായിട്ടുള്ളത്. 1956 1990 അവ. ഈ ഭേദഗതികളിലൂടെ സിഖ് ബുദ്ധമത വിശ്വാസികളെ കൂടി പട്ടികജാതി സംവരണ പരിധിയിൽ ഉൾപ്പെടുത്തി. ആദ്യ ബഹിരാകാശ വിവാഹം നടന്നത് 2003 ഓഗസ്റ്റ് 10-നായിരുന്നു. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ യൂറി മെലഞ്ചെക്കോ ആണ് ബഹിരാകാശത്തായിരിക്കുമ്പോൾ വിവാഹിതനായത്. എക്തറീന ദിമിത്രിയേവായിരുന്നു വധു. വിവാഹം നടക്കുമ്പോൾ ദിമിത്രിയേവ് ഹൂസ്റ്റണിലുള്ള നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും മെലഞ്ചെക്കോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുമായിരുന്നു. സാറ്റലൈറ്റ് ലിങ്ക് വഴിയായിരുന്നു വിവാഹം.